നമസ്കാരം കണ്ണൂർ പാർട്ടിയിൽ യാതൊരു പ്രശ്നങ്ങളില്ലെന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ഇ കെ നയനാർ അക്കാദമിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നയതന്ത്ര മറുപടികളാണ് കോടിയേരിന്ന് നൽകിയത് സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തു മടങ്ങിയ കോടിയേരി തിരിച്ചു ഉടൻ സെക്രട്ടറി കസേരയിൽ എത്തുമെന്നാണ് സൂചന കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ്സിന് വേണ്ട എല്ലാം കോടിയേരിയുടെ നേതൃത്വത്തിലാകും നടക്കുക ഇതിന്റെ സൂചനയാണ് കണ്ണൂരിലെ പാർട്ടി യോഗങ്ങളിൽ എത്തി കോടിയേരി നൽകുന്നതും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം യുക്തമായ സമയത്ത് യുക്തമായി തീരുമാനിക്കും താനിപ്പോൾ പാർട്ടിയിൽ നിന്നും അവധിയെടുത്തത് തുടരുകയാണ് തന്നെ തഴയുന്നുവെന്നാരോപിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സുരേന്ദ്രൻ കത്തു നൽകിയതിനെക്കുറിച്ച് അറിയില്ല കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോടിയേരി പറഞ്ഞു പി ജയരാജനെ ശാസിച്ചതായുള്ള വിവരം തനിക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കെ പി സഹദേവനും പി ജയരാജനും എന്തെങ്കിലും തർക്കമുള്ളതായി തനിക്ക് അറിയില്ല അറുന്നൂറോളം പ്രതിനിധികളാണ് കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് നായനാർ അക്കാദമിയിലാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു മുൻപേ മ്യൂസിയത്തിന്റെ പണി പൂർത്തീകരിക്കും പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ കണ്ണൂരിലെ ജില്ലാ സമ്മേളനം ആദ്യമായി നടത്തും എറണാകുളത്തും ജില്ലാ സമ്മേളനം വേഗം നടത്തും അവിടെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല വാര്യംകുന്നനെ ഭഗത് സിംഗിനോട് മന്ത്രി മുഹമ്മദ് റിയാസ് ഉപമിച്ചത് ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചായേക്കാം ചരിത്രം വളച്ചൊടിച്ച് സമൂഹത്തിൽ വെറുപ്പ് പുലർത്താനുള്ള സംഘപരിവാർ നീക്കം ഇവിടെ നടപ്പിലാകില്ല മലബാർ കലാപത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി വിലയിരുത്തിയത് ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് മുട്ടിയിൽ മരമുറിയിൽ ധർമ്മടം ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു എന്നിവരും കോടിയേരിക്കൊപ്പമുണ്ടായിരുന്നു